അനുരഞ്ജിതമായ ഒരു മനസ്സ് നോമ്പുകാലത്തിൻ്റെ ദിവ്യ ചൈതന്യമാണ്. പരിശുദ്ധ കുർബാന അനുരഞ്ജിതരായവരുടെ ബലിയർപ്പണമാണ്. ഈശോ പിതാവുമായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുരഞ്ജിപ്പിച്ചതിൻ്റെയും രമ്യതപ്പെടുത്തിയതിൻ്റെയും ഓർമ്മയാണ് ബലിയാഘോഷം. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ തുടക്കം തന്നെ അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. ദൈവവും മനുഷ്യനും തന്നോട് തന്നെയും പ്രകൃതിയോടുമൊക്കെയുള്ള അനുരഞ്ജിതമായ ഒരു മനസ്സ് നമുക്കാവശ്യമാണ്. അതാണ് നവമായ ഒരു ബലിപീഠം. കറകളും കടങ്ങളും ഇളച്ചു തന്നതിൻ്റെയും എല്ലാ കറകളും കഴുകിക്കളഞ്ഞതിൻ്റെയും ഓർമ്മയാണ് അത്. അതിനാൽ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമായ ചൈതന്യത്തോടുകൂടെ ദൈവവുമായും സഹോദരങ്ങളുമായും അനുരഞ്ജനപ്പെടുന്ന ഒരു തലത്തിൽ ഈ പെസഹാരഹസ്യങ്ങളിൽ ആഴപ്പെടുന്ന നവീനമായ നോമ്പ് ശൈലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപയും അനുഗ്രഹവും ബലിവഴി വർഷിക്കപ്പെടുന്നത് ഈ അനുരഞ്ജനം പൂർണ്ണമാകുമ്പോഴാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. അതുകൊണ്ട് ഏറ്റവും വിനീതമായ മനസ്സോടുകൂടെ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെയുള്ള ഒരു ബലിയർപ്പണത്തിന് നമുക്കൊരുങ്ങുകയും അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ മുഴു ചൈതന്യം, കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.